അടച്ചുപൂട്ടൽ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഫലപ്രദമായ ഇടപെടലിലൂടെയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിയാർജ്ജിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടക്കം കുറിച്ച നവകേരള മിഷന്റെ ഭാഗമായി രൂപീകരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ 3500 കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങൾ നവീകരിച്ചത്. ഇത് ചരിത്രമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചുരുങ്ങിയ സമയത്തിനകം ഇത്രയേറെ മുതൽമുടക്ക് രാജ്യത്ത് തന്നെ ആദ്യമാണ്. കിഫ്ബിയിൽ നിന്ന് മാത്രം 2500 കോടിയാണ് ചിലവഴിച്ചത്. പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 650 കോടിയിൽ പരം രൂപയും മറ്റ് വിവിധ ഫണ്ടുകളിൽ നിന്നുള്ള കോടിക്കണക്കിന് തുകയും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിച്ചു. ഈ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ദേശീയ മികവ് സൂചികയിൽ ഒന്നാമതെത്തിയ കേരളത്തിന്റെ നേട്ടം. മഹാമാരി കാലത്തും പഠനപാതയിൽ ഉറച്ചു നിന്ന് മുന്നേറാൻ കഴിഞ്ഞ നാടിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ കൂട്ടായ്മ ശക്തിപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ കരുത്തുറ്റതാകാൻ സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയുള്ള വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈവരിച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കനുസൃതമായി കുട്ടികളുടെ എണ്ണത്തിൽ കൂടുതൽ വർധന കൈവരിക്കേണ്ടതുണ്ട്. ഇതിനായി അധ്യാപകരും PTAകളും കൂടുതൽ താല്പര്യത്തോടെ ശ്രദ്ധാപൂർവം ഇടപെടൽ നടത്തി നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ പരിശ്രമിക്കണം. പലവിധ വൈഷമ്യങ്ങൾ നേരിടുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് വിദ്യാലയത്തിൽ എത്തുന്നത് ഏറെയും. ഈ കുട്ടികളുടെ രക്ഷിതാക്കളാകാൻ അധ്യാപകർക്ക് കഴിയണം. ഓരോ കുട്ടിയുടെയും പഠനകാര്യങ്ങൾ എന്ന പോലെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിലും നേരിടുന്ന മാനസിക പ്രശ്നങ്ങളിലും പരിഹാരം തേടാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി വേദിയിലുള്ള MLA യുടെയും MP യുടെയും ഒക്കെ അനുവാദത്തോടുകൂടി ഇടനാട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ബഹുനില മന്ദിരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുക. പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നു എന്ന് സങ്കടപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നിന്നുള്ള തിരിച്ചുവരവാണ് ഈ കാലത്ത് കാണുന്നത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ പൊതുവിദ്യാലയ മേഖല തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചില പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെടുകയോ അടച്ചുപൂട്ടിൻ്റെ വക്കിൽ നിൽക്കുകയോ ചെയ്യുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ ഇക്കാര്യം വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അങ്ങനെ നവകേരള നിർമ്മിതിക്കായുള്ള 4 മിഷനുകളിൽ പ്രധാനപ്പെട്ട മിഷനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം രൂപം കൊണ്ടു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം യജ്ഞവും അതിൻ്റെ തുടർച്ചയായുള്ള വിദ്യാകീരണ പദ്ധതിയും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നിലവിൽ വന്നതിന് ശേഷം 3000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പൊതുവിദ്യാലയങ്ങൾ നടന്നത്. ഇത് ചരിത്രമാണ്. ബഹുജന പങ്കാളിത്തം നിറഞ്ഞ ആഘോഷങ്ങളാൽ ഉത്സവഛായ പകർന്ന അന്തരീക്ഷത്തിലായിരുന്നു പുതിയ സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. സമ്മേളനത്തിൽ മാണി C കാപ്പൻ MLA അധ്യക്ഷനായി. ജോസ് K മാണി MP മുഖ്യപ്രഭാഷണം നടത്തി. SSK പദ്ധതി ജില്ലാ കോർഡിനേറ്റർ KJ പ്രസാദ് പദ്ധതി വിശദീകരണവും PWD കെട്ടിടം വിഭാഗം സൗത്ത് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ MG ലിജു സാങ്കേതിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ, കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ, മറ്റ് ജനപ്രതിനിധികളായ സീന ജോൺ, ആനിയമ്മ ജോസ്, അഖില അനിൽകുമാർ, ഷീല ഷാബു കുര്യത്ത്, അനസിയ രാമൻ, ഡയറ്റ് പ്രിൻസിപ്പൽ R പ്രസാദ്, കൈറ്റ് കോർഡിനേറ്റർ KB ജയശങ്കർ, AUO KK ജോസഫ്, BPCT S ഷൈനിമോൾ, CPM ജില്ലാ സെക്രട്ടറി അംഗം ലാലിച്ചൻ ജോർജ്, കേരള ബാങ്ക് ഡയറക്ടർ KJ ഫിലിപ്പ് കുഴിക്കുളം, MB സജീവ്, PN സോമശേഖരൻ നായർ, സജീവ് മഞ്ഞക്കടപ്പിൽ, PS ജയകുമാർ, അനഗ ജെ കോലത്ത്, സുമതി ഗോപാലകൃഷ്ണൻ, ഹെഡ്മിസ്റ്റർ MK അജിതമോൾ എന്നിവർ സംസാരിച്ചു.